അസ്സലാമു അലൈക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തത്തെ ഒരു മോർണിംഗ് വ്ളോഗാണ് കേട്ടോ. എന്താ ഇപ്പോൾ രാവിലെ തന്നെ ആകെ കടിച്ചു തന്നെ തോന്നുന്നുണ്ടാവും അല്ലേ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ കുറച്ച് വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലായിട്ടുണ്ടാവും, നമ്മൾ കിച്ചണിൽ കുറച്ച് പണി ഉണ്ടായിട്ടോ. അടിയത്തെ ടൈൽസൊക്കെ ഒന്ന് കുത്തി പൊളിച്ച് മാറ്റി പുതിയ ടൈൽസൊക്കെ ഇട്ട് കൊടുത്തതാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസമാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നതിൻ്റെ കഴിഞ്ഞ തലേ ദിവസമാണ് അതിൻ്റെ പണികളൊക്കെ തീർന്നത് കേട്ടോ. അതിൻ്റെ ഗ്യാപ്പൊക്കെ ഫില്ല് ചെയ്ത് കാര്യങ്ങളൊക്കെ ചെയ്ത് തീർന്നത് അപ്പോഴാണ്. അപ്പോൾ നമ്മളത് നനച്ച് കൊടുത്തിട്ടൊന്നും ഉണ്ടായിരുന്നില്ല, ക്യാപ്പ് ഫില്ല് ചെയ്തിട്ടില്ല കേട്ടോ. അത് അവൾ വിരിച്ചിട്ട് അതിൻ്റെ സൈഡുകളൊക്കെ ഒട്ടിച്ച് പോയിട്ടുള്ളൂ. പുറത്ത് കൊട്ടത്തളം അതുപോലെ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ മുന്നേ നമ്മളത് നനച്ച് കൊടുക്കണം. ക്യാപ്പ് മൂടി ഫില്ല് ചെയ്താൽ അത് നനച്ച് കൊടുക്കാൻ പറ്റില്ല, അതിൻ്റെ അടിക്കൊന്ന് വെള്ളം ഇറങ്ങില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ. അപ്പോൾ നനച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഞാൻ അടിച്ച് വരികയാണ് പൊടികളൊക്കെ ഒന്ന് കളയാൻ കേട്ടോ. പിന്നെ ഇതിനെക്കുറിച്ച് അറിയാൻ നമ്മളെ ഇതിൻ്റെ മുന്നേ വീഡിയോസുകളൊക്കെ നിങ്ങൾ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഞാനൊക്കെ ഒന്ന് വെള്ളം പറഞ്ഞിട്ട് രാവിലെ തന്നെ ഒന്ന് വെള്ളം വെച്ചാണ്ട് ഒക്കെ ഒന്ന് പിന്നെ ലെവലാക്കി എടുത്തതിൻ്റെ ശേഷം കിച്ചണിക്ക് പോയിട്ടോ. അപ്പോൾ അന്നത്തെ ദിവസം നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് ചപ്പാത്തി കടലക്കറി കേട്ടോ. അതിൻ്റെ തലേ ദിവസം രാത്രി നമുക്ക് ചപ്പാത്തിയും ചിക്കൻ കറി കഴിഞ്ഞിട്ടോ. അപ്പോൾ ഞാൻ ആ രാത്രി സമയത്ത് തന്നെ കുറച്ചും കൂടി അധികം ചപ്പാത്തി പരത്തി വെച്ചിട്ടാണ് കിടന്നത്. പരത്തി വെച്ചുകൊണ്ട് ഫ്രിഡ്ജിൽ വെച്ചതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ രാവിലെ നമുക്ക് ചുട്ടെടുത്താൽ മാത്രം മതി കേട്ടോ. അപ്പോൾ കറിക്ക് ഇല്ല കടലയും തന്നെ രാത്രി തന്നെ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെയാകുമ്പോൾ നമുക്ക് രാവിലെ നല്ല സുഖമാണ്, പക്ഷേ രാത്രി പണിയേക്കാറ് കേട്ടോ. ഒരു നേരം നമുക്ക് സുഖം ഉണ്ടെങ്കിൽ അത് നമ്മളൊരു ഒരു സമയത്ത് നമ്മൾ കഷ്ടപ്പെടുന്നെ വേണം. അപ്പോൾ രാത്രി ചെയ്തപ്പോൾ ഇതിന് കുറച്ച് അധികം ചെയ്താലും ചപ്പാത്തി പരത്തല്ലേ വിചാരിച്ചിട്ട് കുറച്ച് അധികം പരത്തി വെച്ചതാണ്. അപ്പോൾ കറി കുറച്ച് കടലക്കറി ഉണ്ടാക്കിക്കണേ, രാത്രിയത്തെ കുറച്ച് ചിക്കൻ കറിയും ബാക്കിയുണ്ട് കേട്ടോ. അപ്പോൾ അന്നത്തെ ദിവസം നമുക്ക് ഒരു സ്ഥലത്തേക്ക് പോകാറുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ മാത്രമല്ല, നമ്മളെല്ലാവരും പോകുന്നുണ്ട് കേട്ടോ. അന്ന് സ്കൂളില്ലാത്തൊരു ദിവസം കൂടിയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ വേറെ കുക്കിങ്ങൊന്നും ചെയ്യാനില്ല, ഈ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പരിപാടികൾ മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതാണ് തലേ ദിവസത്തെ ചിക്കൻ കറി ബാക്കിയുണ്ട് പറഞ്ഞില്ലേ, അതാണ് കേട്ടോ അത്. അപ്പോൾ ഉച്ചക്കത്തെ ഒരു സമയത്തേക്കാണ് നമ്മൾ പോകുന്നത്, അതുകൊണ്ട് തന്നെ ഉച്ചക്കത്തെ ഫുഡ് നമ്മൾ ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. പിന്നെ രാത്രിക്കൊക്കെ ഉള്ളതുള്ളൂ കേട്ടോ, അത് പിന്നെ വന്നിട്ട് വെച്ചാൽ മതി, രാവിലെ തന്നെ നേരത്തെ വെക്കേണ്ട രാത്രി കഴിക്കാനുള്ളത്. അത് വിചാരിച്ചിട്ട് ഞാൻ ഉച്ചക്കൊക്കെ ഉള്ളതൊന്നും ഉണ്ടാക്കണില്ല. അങ്ങനെ ചായയും കടയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം ഈ ഒരു ടേബിളിൽ കൊണ്ടു നിൽക്കുക കേട്ടോ. നമ്മൾ സാധാരണ ഈ ഒരു ടേബിളിലുമ്പോൾ ഇരുന്നിട്ട് അധികം ഒന്നും ഭക്ഷണം കഴിക്കില്ല കേട്ടോ. വർക്ക് ഏരിയയിലാണ് ഭക്ഷണം ഉണ്ടാക്കലും, അവിടെ ഇരുന്നിട്ട് തന്നെ കഴിക്കലാണ്. പക്ഷേ ഈ ഒരു അടുക്കളയിൽ മേലത്തെ അടുക്കള ഉപയോഗിക്കാൻ തുടങ്ങിയപ്പോഴേ എല്ലാം ഈ ഒരു ടേബിളിൽ വെച്ചിട്ട് തന്നെയാണ് കഴിക്കൽ. ഞങ്ങൾക്ക് ആർക്കും ഇഷ്ടമല്ല. ഇഷ്ടമല്ല എന്ന് പറഞ്ഞാൽ നമ്മളെവിടേക്ക് ഒരു ഗസ്റ്റ് ചെന്ന പോലെയാണ് ഇവിടെ ഇരുന്ന് ഭക്ഷണം കഴിച്ചാൽ അറിയാം. അപ്പോൾ നമ്മളെ യാമിക്കുട്ടിക്ക് പിന്നെ ചായ കുടിക്കാൻ വിളിച്ചപ്പോൾ അവിടെ പുറത്ത് ഇക്കാടെ പണിയെടുക്കുന്നുണ്ട് കേട്ടോ. മറ്റേ ഇന്ന് തന്നെ ഷോപ്പിൽ പോയിട്ടില്ല, നമ്മളെ കൂടെ വരുന്നുണ്ട്. ഉച്ച കഴിഞ്ഞിട്ടേ പോകുന്നുള്ളൂ. അപ്പോൾ കുറച്ച് സമയം രാവിലെ ഒഴിവ് കിട്ടിയപ്പോൾ പാടത്തൊക്കെ ഒന്ന് ഇറങ്ങിയിട്ട് വാഴക്കൊക്കെ ഒന്ന് വളമിടുക, ഒന്ന് പുല്ലൊക്കെ ഒന്ന് ചെത്താന്നൊക്കെ വിചാരിച്ചിട്ട് ഒന്ന് ഇറങ്ങിയതാണ്. അപ്പോൾ യാമിക്കുട്ടി അത് നോക്കാൻ വേണ്ടിയിട്ട് പുറത്തിരുന്നിട്ടാണോ ചായ കുടിക്കണത്. അകത്തിരുന്നിട്ട് ചായ കുടിക്കാൻ വിളിച്ചിട്ടുള്ളൂ, വരുന്നില്ല. അങ്ങനെ ചായ കുടിയൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം ഞാൻ അടുക്കളയൊക്കെ ഒന്ന് വൃത്തിയാക്കി ഇടുകയാണ്. എങ്കിൽ നമ്മൾ രാവിലെ ചായ കൂടി കഴിഞ്ഞാൽ ഉച്ചക്കല്ലേ ചോറെങ്കിലും തീമിടും കേട്ടോ. പിന്നെ എന്നോട് കുറച്ച് ആളുകൾ ചോദിച്ചു എനിക്കിങ്ങനെ ഗ്ലൗസ് ഇട്ടിട്ട് അടുക്കള പണി എടുക്കാൻ ബുദ്ധിമുട്ടില്ല എന്നിട്ടോ. നിങ്ങൾക്ക് കാണണ്ട, നിങ്ങൾക്കും ഒരുപക്ഷെ എല്ലാവരും സംശയിക്കാരത്. പക്ഷേ എനിക്ക് ഗ്ലൗസ് ഇട്ടിട്ട് ജോലി ചെയ്യാൻ ബുദ്ധിമുട്ടൊന്നുമില്ല. അത് പിന്നെ നമ്മൾ ഫുൾ കൈ ചുരിദാറൊക്കെ ഇടുന്ന പോലെ ആ ഒരു രീതിയിൽ അങ്ങനെ ഇടാൻ കേട്ടോ. ക്യാമറ ഓഫാക്കി കഴിഞ്ഞാൽ ഞാനത് കുറച്ച് കയറ്റി നോക്കും കേട്ടോ. കാരണം അത്ര ഫുൾ കൈ ഇട്ട് നടന്നും നമ്മൾ വീട്ടിൽ നിന്ന് കൂടെ നടക്കലില്ല, അതുകൊണ്ടാണ്. പക്ഷേ എനിക്ക് ബുദ്ധിമുട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഷാളിങ്ങനെ ചുറ്റിയിടുമല്ലോ. ഷാളിങ്ങനെ ചുറ്റിയിട്ടാൽ എനിക്ക് ഒരു പണിയെടുത്താലും ഒരു സമാധാനം കിട്ടില്ല. അങ്ങനെ ശീലമാവാത്തതുകൊണ്ട് കാര്യം നമ്മളിങ്ങനെ ബാഗൊക്കെ മൊത്തത്തിൽ ചുറ്റിക്കാണ്ടല്ലേ വീട്ടിൽ കൂടെയൊക്കെ എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്യൽ. അങ്ങനെ അടുക്കളയിലത്തെ തോന്നലും തുടക്കലൊക്കെ കഴിഞ്ഞിക്കണ്. ഇന്നിവിടെ കുറച്ച് പാത്രം കഴിക്കാണ്ടോ, അതവിടെ കൈകാലിലെ മാറ്റി വെച്ചിട്ടാണ് ഇവിടെയൊക്കെ ഒന്ന് ക്ലീനാക്കി എടുത്തത്. നമ്മൾ അടുത്തതായിട്ട് പാത്രം കഴിക്കലാണ്. പാത്രം കൂടി കഴിക്കല് കഴിഞ്ഞാൽ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കും കേട്ടോ. ഞാൻ കൂടുതലൊന്നും ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തില്ല, ഞാൻ പറഞ്ഞല്ല കുറച്ചധികം തിരക്കില്ല ദിവസമായിട്ട് ആണിട്ടൊന്ന്. പിന്നെ ഞാൻ ഈ പാത്രം കഴിക്കുന്ന സ്ക്രബ്ബർ ഉണ്ടല്ലോ, ആ സ്ക്രബ്ബർ ഞാൻ ഉണ്ടാക്കിയതാട്ടോ. അതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ അമ്മിക്കുട്ടിൻ്റെ പഴയ ഒരു ഉടുപ്പിൻ്റെ നെറ്റുണ്ടായിരുന്നു. നെറ്റ് നല്ല നീളത്തിൽ കട്ട് ചെയ്തിട്ട് ഒരുപാട് മടക്കുകളാക്കി ചതുരത്തിൽ ഇങ്ങനെ മടക്കി 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 കൊടുത്തിട്ട് അതിങ്ങനെ സ്റ്റിച്ച് ചെയ്തട്ടോ. മെഷീമെ നാല് ഭാഗവും അതുപോലെ സെൻറ്ററിൽ ക്രോസായിട്ടും സ്റ്റിച്ച് ചെയ്തപ്പോൾ നല്ലൊരു സ്ക്രബ്ബറാട്ടോ. നമ്മളാ സ്പോഞ്ചിൻ്റെ ഒരു മറ്റേ ഭാഗത്തുണ്ടാവും ഒരു പച്ച കളർ നല്ല ഹാർഡായിട്ടുള്ളൊരു സ്ക്രബ്ബർ, അതുപോലെയാണ് നമുക്ക് പാത്രം കഴിക്കാൻ നല്ല ഈസിയാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെ ആയാലും കമൻറ്റ് ചെയ്യാം കേട്ടോ.
അപ്പോൾ മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും. അപ്പോൾ നമ്മുടെ വീട് പണിൻ്റെ വിശേഷങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മുന്നേ വീഡിയോസുകൾ കണ്ടാൽ മനസ്സിലാവും കേട്ടോ. ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സ് എന്താണ് ഇവിടെ സംഭവിച്ചതെന്നൊക്കെ മനസ്സിലാവും കേട്ടോ. നമ്മുടെ പാത്രം കൈകൾ കഴിഞ്ഞിട്ട് ഞാൻ നമ്മളെ കൊട്ടത്തളത്തിൽ വെള്ളം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. നേരത്തെ നമ്മൾ അവിടെ വെള്ളം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, അടുക്കളയിൽ മാത്രമേ വെള്ളം പറഞ്ഞിട്ടുള്ളൂ കേട്ടോ. അവിടെയും കൂടിയൊക്കെ ഒന്ന് സെറ്റ് ആവണ്ടേ.